ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നതിന് മുന്നേ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ഡാറ്റ സ്റ്റോറേജ് ഡാറ്റ മൂവ്മെന്റ് ആൻഡ് കൺട്രോൾ അപ്പോൾ ഈ മൂന്നെണ്ണം ആണ് മെയിൻ ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക ഇനി ഒരു ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് എന്തൊക്കെ ഡാറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡാറ്റനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ട് അതാണ് ഫസ്റ്റ് വൺ അതിന് ഫണ്ടമെന്റൽ മെത്തേഡ്സ് ഉണ്ട് ഫോർ ഡാറ്റ പ്രോസസ്സിംഗ് അതാണ് ഫസ്റ്റ് വൺ ഡാറ്റ പ്രോസസ്സിംഗ് ആണ് സെക്കൻഡ് വൺ ഈ ഡാറ്റ പ്രോസസ് ചെയ്യണമെങ്കിൽ ആ ഡാറ്റനെ നമ്മൾ സ്റ്റോർ ചെയ്യണം അതാണ് സെക്കൻഡ് വൺ ഡാറ്റ സ്റ്റോറേജ് മൂന്നാമത്തതാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നതാണ് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് വരുന്നതായിരിക്കും ആ ഇൻപുട്ട് ഡിവൈസിൽ നിന്നുള്ള ഡാറ്റനെ നമ്മളൊരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിലേക്ക് മാറ്റണം അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡാറ്റ അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് മൂവ് ചെയ്യണം അപ്പോൾ ആ ഒരു ഡാറ്റ മൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് അതായത് പെരിഫറൽ ഡിവൈസസിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കും കമ്പ്യൂട്ടറിൽ നിന്ന് പെരിഫറൽ ഡിവൈസസിലേക്കും ഡാറ്റ മൂവ് ചെയ്യണം എന്നിട്ട് വേണം അതിനെ ഇപ്പോൾ പ്രോസസ് ചെയ്യാനാണെങ്കിൽ ഔട്ട്സൈഡ് വേൾഡ് അല്ലെങ്കിൽ ഒരു കീബോർഡിൽ നിന്ന് നമ്മളൊരു നമ്പർ കൊടുക്കുക അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസാണ് ആ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് നമ്മളത് പ്രോസസ്സിലേക്ക് മൂവ് ചെയ്തിട്ട് വേണം ആ ഡാറ്റനെ പ്രോസസ് ചെയ്യാൻ അപ്പോൾ മൂവ്മെൻറ്റും ഡാറ്റ സ്റ്റോറേജും ഡാറ്റ പ്രോസസ്സിംഗ് ആണ് മെയിൻ ഫങ്ഷൻസ് ഇത് അപ്പോൾ ഈ ഇൻപുട്ട് ഡിവൈസിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും ആ പ്രോസസ്സിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ ഡിവൈസിനെ നമ്മൾ പെരിഫറൽ ഡിവൈസ് എന്ന് പറയും ഇനി റിമോട്ട് ഏരിയയിലുള്ള ഡിവൈസസിനായിട്ടാണ് ഡാറ്റ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പെരിഫറൽ ഡിവൈസസിന് വെച്ചിട്ടുള്ള ഡാറ്റ മൂവ്മെൻ്റ് ആണ് ഇനി ഈ മൂന്നെണ്ണത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ എപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റ എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് അങ്ങനത്തെ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ഇനി ആ ഫങ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് വേണം ഒരു കമ്പ്യൂട്ടറിന് ആ യൂണിറ്റ്സ് ആണ് ഇൻപുട്ട് യൂണിറ്റ് മെമ്മറി അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഇതിൽ നമ്മൾ ബ്ലോക്സ് മാത്രമാണ് ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്ന ഇൻ്റർ കണക്ഷൻ കാണിച്ചിട്ടില്ല ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട് മെമ്മറി ഉണ്ടാവും പിന്നെ ഒരു പ്രോസസ്സറിനകത്ത് മെമ്മറി യൂണിറ്റ് ഉണ്ട് അത് ആ ഒരു കൺട്രോൾ ഏതൊക്കെ ഇൻപുട്ട് എടുക്കുകയാണോ വേണ്ടത് ഔട്ട്പുട്ട് കൊടുക്കുകയാണോ വേണ്ടത് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണോ വേണ്ടത് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ യൂണിറ്റും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ ഹ്യൂമൻ ഓപ്പറേറ്ററിൽ നിന്ന് വരുന്ന ഒരു ഇൻഫർമേഷൻ കോഡ് ചെയ്തിട്ട് ബൈനറി കോഡാക്കും ആ ബൈനറി കോഡ് ചെയ്തിട്ട് റിസീവ് ചെയ്യുക അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഒരു ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് കീബോർഡാണ് കീബോർഡിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന ഇപ്പോൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഡിജിറ്റ് പ്രസ് ചെയ്യും അതിൻ്റെ ഇക്വാലൻറ്റ് ബൈനറി അത് ഇൻപുട്ട് യൂണിറ്റിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യും കമ്പ്യൂട്ടർ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞാൽ ആ റിസീവ് ചെയ്ത ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി വേണം പിന്നെ ആ ഡാറ്റ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാം ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും ആ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും മെമ്മറി വേണം ഇനി ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ആ പ്രോസസ്സിങ് കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ട് വേൾഡിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കണം അതിനാണ് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് യൂണിറ്റ് വേണ്ടത് ഈ എല്ലാ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഡാറ്റ കിട്ടി ആ ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ യൂസ് ചെയ്തിട്ട് ആ പ്രോസസ്സ് നടത്താം നടത്തി കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് വഴി എക്സ്റ്റേണലിക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കുന്നത് അതിനെല്ലാം കൂടി കൺട്രോൾ ചെയ്യാനുള്ളതാണ് കൺട്രോൾ യൂണിറ്റ് ഇനി ഓരോന്നായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ് ആണ് ഇൻപുട്ട് യൂണിറ്റിൽ ഓൾറെഡി നമ്മൾ കീബോർഡ് എക്സാമ്പിളായിട്ട് എടുത്ത് കീബോർഡിൽ വരുന്ന ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡിജിറ്റോ ലെറ്ററോ എങ്ങോ എന്ത് മാറ്റും ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും ആ ബൈനറി ഉള്ളത് അത് പ്രോസസ്സറിലേക്ക് മൂവ് ചെയ്യും ഇനി അത് ഒന്നുപോലെ മെമ്മറിയിലായിരിക്കും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമായിരിക്കും ചെയ്യുന്നത് ഇനി പല ടൈപ്പ് ഇൻപുട്ട് യൂണിറ്റ്സ് ഉണ്ട് അതിൻ്റെ എക്സാമ്പിളാണ് ജോയ്സ്റ്റിക്ക്
ട്രാക്ക് ബോൾ മൗസ് ഇതെല്ലാം ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇനി ഗ്രാഫിക് ഇൻപുട്ട് ഡിവൈസസ് വേറെ ഉണ്ട്, ഈ ഗ്രാഫിക് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ചില ഡിവൈസസ് രണ്ടായിട്ട് യൂസ് ചെയ്യുക, ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുക, ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് യൂസ് ചെയ്യുക. വേറൊരു ഡിവൈസാണ് മൈക്രോഫോൺ. മൈക്രോഫോൺ എന്ന് പറയുന്നത് നമുക്ക് സൗണ്ടിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക, ഓഡിയോ സൗണ്ടിനെ. ഇതാണ് ഡിഫറെന്റ് ഇൻപുട്ട് ഡിവൈസസ്. ലോജിസ്റ്റിക്, കീബോർഡ്, പിന്നെ മൈക്രോഫോൺ, ക്യാം എക്സെട്ര, മൗസ് എല്ലാം ഉണ്ട്. അടുത്തത് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഇൻപുട്ട് യൂണിറ്റ് വഴി കിട്ടിയിട്ടുള്ള ഡാറ്റേനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ചിലപ്പോൾ, അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിവൈസസ് ആണ്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഡിവൈസ് ഉണ്ട്. പ്രൈമറി ഡിവൈസ് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആണ്. ഇത് നമ്മൾ പ്രോസസ്സറിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു മെമ്മറിയാണ്. അത് അപ്പോൾ അതിന് ഫാസ്റ്റ് ആയിരിക്കും. ഈ ഫാസ്റ്റ്, ഇനി മെമ്മറിയിൽ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെല്ലാണ്. അതിന് ഒരു ബിറ്റാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അപ്പം ഇങ്ങനത്തെ ഒരു അറേ ഓഫ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെല്ലാണ് നമുക്കൊരു വേർഡിന് ഒരു ഫിക്സഡ് സൈസ് ഉണ്ടാവും. ഒരു മെമ്മറിക്ക് ഒരു വേർഡിന്, അതായത് ഒറ്റ ടൈം നമുക്ക് ഡാറ്റ കിട്ടുന്നത് ഒരു 8 ബിറ്റ് അല്ലെങ്കിൽ 16 ബിറ്റ് അങ്ങനെ ഉണ്ടായിരിക്കും. ആ ഒരു ഇതിനെ നമ്മൾ ഫിക്സ് ഒരു വേർഡ് ലെങ്ത്ത് വേർഡ് ലെങ്ത്ത് എന്നാണ് പറയുന്നത്. ആ ഒരു വേർഡ് ലെങ്ത്ത് ഉണ്ടാവും. അപ്പോൾ ആ വേർഡ് ലെങ്ത്ത് എത്രയാണോ, അപ്പോൾ എൻ ആണെങ്കിൽ എൻ നമ്പർ ഓഫ് സെമി കണ്ടക്ടർ സ്റ്റോറേജ് സെല്ല് വേണ്ടി വരും ആ ഒരു വേർഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ വേർഡിനെയും സ്റ്റോർ ചെയ്യണമെങ്കിൽ അതിന് പെർട്ടിക്കുലർ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ടാണ് ഇന്ന ലൊക്കേഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി വേർഡ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആവാം, 64 ബിറ്റ്, 32 ബിറ്റ്, അങ്ങനത്തെ ഡിഫറെൻറ്റ് വേർഡ് ലെങ്ത്ത് ഉണ്ടാവും. ഡിഫറെൻറ്റ് സിസ്റ്റം ഡിഫറെൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. മെമ്മറീസ് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഷോർട്ട് ആൻഡ് ഫിക്സഡ് ടൈമിൽ യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ടൈം യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് റാൻഡം അക്സസ് മെമ്മറി. അതായത് അഡ്രസ്സ് കൊടുത്തതിൻ്റെ ശേഷം ഒരു ഷോർട്ട് ആൻഡ് ഫിക്സഡ് ടൈം ആയിരിക്കും ഇതിൽ നിന്ന് ഒരു ഡാറ്റേനെ, റാൻഡം അക്സസ് മെമ്മറിയിൽ നിന്ന് ഒരു ഡാറ്റേനെ അക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് മൂവ് ചെയ്യാനോ പറ്റുന്നത്. ആ ടൈമിനെയാണ് മെമ്മറി അക്സസ് ടൈം. അതായത് അഡ്രസ്സ് കൊടുത്തതിൻ്റെ ശേഷം ഡാറ്റ കിട്ടാനോ അല്ലെങ്കിൽ ഡാറ്റ സേവ് ചെയ്യാനോ ആവശ്യം വരുന്ന ആ ടൈമിനെയാണ് നമ്മൾ മെമ്മറി അക്സസ് ടൈം എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് മെമ്മറി ഉണ്ട്. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എന്തിനാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് പല ലെവലിലായിട്ടാണ് മെമ്മറീസ് ഉള്ളത്. അതിലത്തെ ഒരു ടൈപ്പാണ് ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഈ പ്രോസസ്സറിൻ്റെ ചിപ്പിൻ്റെ ഫാസ്റ്റാണ്, ആ പ്രോസസ്സറിൻ്റെ ചിപ്പിൽ തന്നെയാണ് അത് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ആണ്, കൂടുതൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രോസസ്സറിൻ്റെ ചിപ്പിൽ. അപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും, അതുകൊണ്ടാണ് സ്മോൾ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ അടുത്താണ്, അപ്പോൾ അക്സസ് ടൈം എന്ന് പറയുന്നത് ലെസ് ആണ്, അപ്പോൾ ഫാസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഇതിനാണ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അക്സസ് ചെയ്യാനുള്ളതിനൊക്കെ നമ്മൾ ക്യാഷ് മെമ്മറിയിലേക്ക് മാറ്റും. ഇനി സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാഷ് മെമ്മറിയിൽ നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ്, കൂടുതൽ ഡാറ്റാസ്, ഈ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ചീപ്പറാണ്, അതുകൂടാതെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആ അതിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രൈമറി മെമ്മറിയിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്കൻഡറി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ടൈപ്പ്, മാഗ്നറ്റിക് ഡിസ്ക്, ഓപ്റ്റിക്കൽ ഡിസ്ക്, ഇതെല്ലാം സി ഡി റോമ്, ഇതെല്ലാമാണ് സെക്കൻഡറി സ്റ്റോറേജ്. ഇവിടെ പറയുന്നുണ്ട് റാം, ഹാർഡ് ഡ്രൈവ്, ഡിസ്കറ്റ്, സി ഡി റെക്കോർഡർ, സി ഡി റീഡ് റൈറ്റ് യൂസ് ചെയ്യുന്ന സി ഡി. ഇതാണ് ഡിഫറെൻറ്റ് മെമ്മറി അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെക്കൻഡറി, പ്രൈമറി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെമ്മറി എലമെൻറ്റ്സ്. ഇനി അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. ഇത് പ്രോസസ്സറിനകത്തുള്ള ഫാബ്രിക്കേറ്റത്തിലുള്ളതാണ്. ഇപ്പോൾ ഒരു രണ്ട് നമ്പർ നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആ രണ്ട് നമ്പർ മെമ്മറിയിൽ നിന്ന് ALUയുടെ ഒരു അടുത്തുള്ള രജിസ്ട്രിക്ക് മാറ്റിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ട മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഏത് പ്രോസസ്സ് നടത്തുകയാണെങ്കിലും നമ്മൾ മെമ്മറിയിൽ നിന്ന് ഏതൊക്കെ ഡാറ്റ തന്നെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് ആ ഡാറ്റേനെ ഫസ്റ്റ് ഒരു രജിസ്റ്ററിക്ക് മാറ്റണം. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ പ്രോസസ്സറിലുള്ളതാണ് ആ രജിസ്റ്റേഴ്സ്. അതിന് ഈ ക്യാഷ് മെമ്മറിനേക്കാൾ ഫാസ്റ്റാണ്, കാരണം ആ അത്രയും അടുത്താണ് ആ രജിസ്റ്റേഴ്സ് ഉള്ളത്. അപ്പം അതിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്നാണ് ചെയ്യുന്നത്. The control and arithmetic logic unit are many times faster than other devices connected to the computer system. Computer system ile ettam fastest aanu ee control unitum arithmetic and logic unit. Appo ee arithmetic and logic unit ilulla registers use cheythu kaynal processing faster aakkan pattum. Appo edokke data process cheyande adellam
registers മാറ്റിയതിന്റെ ശേഷമാണ് addition subtraction multiplication ഒക്കെ പോലത്തെ ഒക്കെ process ചെയ്യുന്നത് output unit എന്ന് പറയുന്നത് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതായത് പ്രോസസ്സിംഗ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഔട്ട്സൈഡ് വേൾഡ് അതായത് ഇൻപുട്ട് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഇൻപുട്ട് ഇൻ ചെയ്യുന്നതിനെ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്നും ഔട്ട് ചെയ്യുന്നതിനെ നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയും അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് പ്രിന്റർ ഇനി ബാക്കിയുള്ളത് എന്ന് പറയുന്നത് പല ടൈപ്പ് പ്രിന്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസ്പ്ലേസ് ഉണ്ട് ഗ്രാഫിക് ഇൻപുട്ട് ഗ്രാഫിക്കലി ഇൻപുട്ട് ഡിവൈസ് ഉണ്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട് അപ്പോൾ കുറേ ഡിവൈസസ് നമുക്ക് രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അത് അവരെ പറയുന്ന ഒരു കോമൺ നെയിം ആണ് ഐഒ യൂണിറ്റ് സ്പീക്കർ പ്ലോട്ടർ ഒക്കെയാണ് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ അതർ എക്സാമ്പിൾസ് പ്ലോട്ടർ മോണിറ്റർ പ്രിന്റർ സ്പീക്കർ പ്രൊജക്ടർ അതർ ഡിഫറെന്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞ എല്ലാ യൂണിറ്റ്സിനും കൺട്രോൾ ചെയ്യാൻ എപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം എപ്പോൾ ഇൻസ്ട്രക്ഷൻസ് കോൾ ചെയ്യണം എന്തെല്ലാം ഇൻസ്ട്രക്ഷൻസ് ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഔട്ട്പുട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു യൂണിറ്റ് ആണ് കൺട്രോൾ യൂണിറ്റ് ഐഒ ഡിവൈസസ് ആണോ യൂസ് ചെയ്യേണ്ടത് അതോ പ്രോഗ്രാംസ് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് സിഗ്നൽ കൊടുക്കുന്നത് ടൈമിങ്ങും കൺട്രോൾ ചെയ്യണത് എത്ര ടൈമിൽ എല്ലാ ടൈമിംഗ് സിഗ്നൽസും കൺട്രോൾ ചെയ്യണതും ഈ ഒരു കൺട്രോൾ യൂണിറ്റ് ആണ് ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇന്റേർണൽ ഡിസൈൻ ഓഫ് എ കമ്പ്യൂട്ടർ ആണ് അപ്പൊ ഇന്റേർണലി എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് രജിസ്റ്റേഴ്സ് മെമ്മറി മെമ്മറി എന്ന് പറയുന്ന ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനുണ്ട് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനുണ്ട് പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിന് ഇന്റർഫേസ് ഇൻപുട്ടിന് അങ്ങോട്ട് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തേക്ക് എടുക്കാനും ഔട്ട്പുട്ടിന് അതിനൊരു ഇന്റർഫേസ് വേണം പിന്നെ എക്സ്റ്റേർണൽ സ്റ്റോറേജ് ഫംഗ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് ആർക്കിടെക്ചറിൽ ഉൾപ്പെടുത്തിയതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല ടൈപ്പ് ആർക്കിടെക്ചർ ഉണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് സിപിയുടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട് അത് മെമ്മറി നെയ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെമ്മറി ഉണ്ട് ഇതൊക്കെയാണ് ഡിഫറെന്റ് കമ്പ്യൂട്ടറിന്റെ ഇന്റേർണലിൽ ആവശ്യം വരുന്ന ബ്ലോക്സ് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ആർക്കിടെക്ചറാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അപ്പോൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിൽ എന്താ വെച്ചാൽ സിപിയുല് ഇപ്പൊ ഇവിടെ പറഞ്ഞ സിപിയു ഈ സിപിയുക്ക് അതായത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് എല്ലാം ഉള്ള ഈ സിപിയു യൂണിറ്റിൽക്ക് മെമ്മറിനെ എങ്ങനെ കണക്ട് ചെയ്തത് എന്നുള്ളതിന്റെ ഡിഫറൻസ് ആണ് അപ്പം വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിന്റെ കേസിൽ ഒറ്റ മെമ്മറി യൂണിറ്റ് ആണുള്ളത് ഈ മെമ്മറി യൂണിറ്റിലാണ് ഡാറ്റയും ഇൻസ്ട്രക്ഷനും ഉള്ളത് ഒരൊറ്റ സിംഗിൾ ബസ്സുള്ളോ എന്തിന് സിപിയുനായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ഒരു ബസ്സിൽ കൂടെ വേണം ഡാറ്റേനെ സിപിയുക്ക് കൊണ്ടുപോകാനും സിപിയുന്ന ഡാറ്റേനെ മെമ്മറിയിൽ കൊണ്ടുപോകാനും അതേസമയം ഈ സെയിം ബസ് യൂസ് ചെയ്തിട്ട് വേണം ഇൻസ്ട്രക്ഷനെ സിപിയുക്ക് കൊണ്ടുപോകാനും സിപിയുക്ക് കൊണ്ടുപോകാനും റീഡ് ഓൺലി ആണ് ഇൻസ്ട്രക്ഷൻ നമുക്ക് റീഡ് ചെയ്യാൻ തന്നെ വേണ്ടുള്ളൂ അപ്പോൾ അറ്റ് എ ടൈം നമുക്കൊരു ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് പറയുക അതായത് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ടൈമിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സ്ലോ ആണ് അതാണ് വോൺ ന്യൂമാൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പക്ഷേ നമുക്ക് ഫാബ്രിക്കേഷൻ മീൻ എടുക്കുകയാണെങ്കിൽ ഒറ്റ മെമ്മറിയിലാണ് യൂസ് ചെയ്യുന്നത് എല്ലാം സെയിം ലെങ്ത്ത് ഇവിടെ ഈ കേസിലാണെങ്കിൽ ഡാറ്റ ആണെങ്കിലും ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും സെയിം ലെങ്ത്ത് ആണ് അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ സിമ്പിളാണ് പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അതിന് അറ്റ് എ ടൈം ഒന്നാണ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് സിപിയു ഈസ് അണേബിൾ ടു അസസ് ദ പ്രോഗ്രാം മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി സൈമൾട്ടേനിയസ്ലി ഡാറ്റയും പ്രോഗ്രാമും സൈമൾട്ടേനിയസ്ലായിട്ട് അസസ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് അപ്പോൾ ഒരു ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു ഡാറ്റ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള ഡാറ്റ ആദ്യം കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ടാണ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഡാറ്റാസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡാറ്റ ഔട്ട്പുട്ട് വേൾഡിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബസ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ബസ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് മെമ്മറിയിലേക്ക് ഈ ഔട്ട്പുട്ട് ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് യൂണിറ്റിന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് വരുന്നത് ഒരു സിംഗിൾ ബസ്സും സിംഗിൾ മെമ്മറി യൂണിറ്റും യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഡ്രോബാക്ക്
അടുത്തൊരു ആർക്കിടെക്ചർ ആണ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഈ ഹാർവാർഡ് ആർക്കിടെക്ചറിന്റെ കേസിൽ ഡിഫറെന്റ് മെമ്മറി ഉണ്ട്, ഒരു ഡാറ്റ മെമ്മറി ഉണ്ട്, ഒരു ഇൻസ്ട്രക്ഷൻ മെമ്മറി ഉണ്ട്. അപ്പൊ ഇത് റീഡ് ഓൺലി ആണ്, ഇത് റീഡ് റൈറ്റ് മെമ്മറി ആണ്. ഡിഫറെന്റ് ബസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് ബസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അറ്റ് എ ടൈം സി പി യുന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുകയും ചെയ്യുക, ഡാറ്റ എടുക്കുകയും ചെയ്യുക. അപ്പൊ സൈമൾട്ടേനിയസ്ലി അസസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഫാസ്റ്റർ ദാൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇങ്ങനെയാണ് അതിന്റെ ആർക്കിടെക്ചർ വരുന്നത്. സി പി യുന് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രോഗ്രാം മെമ്മറി ആസ് വെൽ ആസ് ദ ഡാറ്റ മെമ്മറി വിത്ത് ഡിഫറെന്റ് അഡ്രസ്, ഡിഫറെന്റ് ബസ്. അപ്പൊ ഈ ഡിഫറെന്റ് ബസ്സിൽ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ചില പ്രോഗ്രാംസ് ഒക്കെ എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റ 8-bit ആയിരിക്കും, ഒരു എക്സാമ്പിളാണ്. അതേപോലെ പ്രോഗ്രാമിന്റെ വേർഡ് ലെങ്ത് 16-bit ആയിരിക്കും. അപ്പോൾ ഈ ഇത് രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക്. ഇതിലത്തെ ബസ് എന്ന് പറയുന്നത് 16-bit ബസ് യൂസ് ചെയ്യുക, ഇവിടെ ആണെങ്കിൽ നമുക്ക് 8-bit ബസ് യൂസ് ചെയ്യുക, ഡിഫറെന്റ് ബസ് യൂസ് ചെയ്യുക. അപ്പൊ അതാണ് ഇതിന്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജും. സൈമൾട്ടേനിയസ് അസസ് ചെയ്യുന്നതുകൊണ്ട് ടൈമും കുറവും മതി. അപ്പൊ കീ ഫീച്ചേഴ്സ് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, റീഡ് ഓൺലി മെമ്മറി ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുക, റീഡ് റൈറ്റ് മെമ്മറി ഡാറ്റയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് വേർഡ് സൈസ് ഡിഫറെന്റ് ഉള്ളത് യൂസ് ചെയ്യുക, ഇൻസ്ട്രക്ഷന്റെ വേർഡ് സൈസ് കൂടുതലും മെമ്മറി ഡാറ്റയുടെ വേർഡ് സൈസും കുറവുള്ളത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അതിന്റെ അഡ്വാൻറ്റേജ്. സോ ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ ഇസ് ഫാസ്റ്റർ ദാൻ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്, മോഡിഫൈഡ് ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ കേസിൽ ഒരു സിംഗിൾ മെമ്മറി തന്നെയാണ്, ആ സിംഗിൾ മെമ്മറിനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഡാറ്റ മെമ്മറിയും ഇൻസ്ട്രക്ഷൻ മെമ്മറിയും ആയിട്ട് നമുക്ക് ഫിസിക്കലി സെപ്പറേറ്റഡ് അല്ല, പക്ഷെ അഡ്രസ് ബേസ്ഡ് അതിനെ സെപ്പറേറ്റ് ആക്കാം. എന്നിട്ട് രണ്ട് ബസ് യൂസ് ചെയ്യുന്നത് ഒന്ന് ഡാറ്റ സ്റ്റോർ ചെയ്ത ഭാഗത്തേക്കുള്ള ഒരു ബസ്സും, പിന്നെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തേക്ക് വേറൊരു ബസ്സും കണക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും ഒരു വോൺ ന്യൂമാൻ്റെ പോലെ സിംഗിൾ മെമ്മറിയാണ്, പക്ഷേ ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു ലോജിക്കലി അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇതിന് വോൺ ന്യൂമാൻ്റെ അഡ്വാൻറ്റേജും ഹാർഡ്വാർഡ് ആർക്കിടെക്ചറിന്റെ അഡ്വാൻറ്റേജും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് മോഡിഫൈഡ് ഹാർഡ്വാർഡ് ആർക്കിടെക്ചർ.